ലേൺ ഇംഗ്ലീഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റു ചില നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളാണ് വിശകലനം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഇതുപോലെയുള്ള ലളിതമായ സംഭാഷണങ്ങളിലൂടെ കീഴടക്കുവാൻ കഴിയും. താങ്കൾക്ക് എത്ര അനുജന്മാരുണ്ട് എന്ന് അതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഹൗ മെനി എത്ര എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഹൗ മെനി. യങ് ബ്രദേഴ്സ് അനുജന്മാരുടെ ഇംഗ്ലീഷ് വാക്കാണ് യങ് ബ്രദേഴ്സ്. ഹൗ മെനി യങ് ബ്രദേഴ്സ് ഡു യു ഹാവ് താങ്കൾക്കുണ്ട്. രണ്ട് അനുജന്മാരാണുള്ളതെങ്കിൽ ഐ ഹാവ് ടു യങ് ബ്രദേഴ്സ്. നാല് അനുജന്മാരാണുള്ളതെങ്കിൽ ഐ ഹാവ് ഫോർ യങ് ബ്രദേഴ്സ്. ഇനി അനുജന്മാർ ഇല്ല എന്നാണെങ്കിൽ ഐ ഹാവ് നോ യങ് ബ്രദേഴ്സ്. ഇതേപോലെ അനുജത്തിമാരെ പറ്റിയുള്ള ഇംഗ്ലീഷ് ശൈലിയിലേക്ക് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. അനുജത്തിമാർ എത്രയുണ്ട് എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹൗ മെനി യങ് സിസ്റ്റേഴ്സ് എത്ര അനുജത്തിമാർ ഡു യു ഹാവ് താങ്കൾക്കുണ്ട്. രണ്ട് അനുജത്തിമാരാണുള്ളതെങ്കിൽ ഐ ഹാവ് ടു യങ് സിസ്റ്റേഴ്സ്. മൂന്ന് അനുജത്തിമാരാണുള്ളതെങ്കിൽ ഐ ഹാവ് ത്രീ യങ് സിസ്റ്റേഴ്സ്. ഇനി അനുജത്തിമാരെ ഇല്ല എങ്കിൽ ഐ ഹാവ് നോ യങ് സിസ്റ്റേഴ്സ്. എനിക്ക് അനുജത്തിമാർ ഇല്ല എന്ന്. സാധാരണയായി താങ്കൾ എപ്പോഴാണ് ഉറങ്ങാറുള്ളത് എന്നുള്ള ചോദ്യത്തിന് എപ്പോൾ എന്നുള്ളതിന് വെൻ എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുക. വളരെ ലളിതമാണ്. ഡബ്ല്യു എച്ച് ഇ എൻ വെൻ. വെൻ ടു യു ഗെറ്റപ്പ് എന്നുള്ള വാക്ക് ഉണരാൻ വേണ്ടിയും വെൻ യു സ്ലീപ്പ് എന്നുള്ള വാക്ക് വെൻ ഡു യു സ്ലീപ്പ് എന്ന വാക്ക് ഉറങ്ങാൻ വേണ്ടിയും ഉപയോഗിക്കാം. ആദ്യം നമ്മൾ ഉണരുന്ന സമയത്തെ പറ്റിയുള്ള ഒരു ചർച്ചയാകട്ടെ. എപ്പോഴാണ് സാധാരണയായി താങ്കൾ ഉണരാറുള്ളത്? വെൻ ഡു യു ഗെറ്റപ്പ് നോർമലി. എപ്പോഴാണ് സാധാരണയായി താങ്കൾ ഉണരാറുള്ളത്? ഗെറ്റപ്പ് എന്ന വാക്കാണ് ഉണരുക എന്നതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വെൻ ഡു യു ഗെറ്റപ്പ് നോർമലി. ഇനി താങ്കൾ എപ്പോഴാണ് സാധാരണയായി ഉറങ്ങാറുള്ളത് എന്നതിൻ്റെ ഇംഗ്ലീഷ് വെൻ ഡു യു സ്ലീപ്പ് നോർമലി. എസ് എൽ ഇ ഇ പി സ്ലീപ്പ് ഉറങ്ങുക. നേരത്തെ നമ്മൾ ഉണരുന്നതിൻ്റെ വാക്കാണ് പഠിച്ചത് ജി ഇ ടി ഗെറ്റ് യു പി അപ്പ്. ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് ഉറങ്ങുന്നതിൻ്റെ വാക്കാണ് എസ് എൽ ഇ ഇ പി. വെൻ ഡു യു സ്ലീപ്പ് നോർമലി. എപ്പോഴാണ് താങ്കൾ സാധാരണയായി ഉറങ്ങാറുള്ളത്? ഒരിക്കലും പറയാം, എപ്പോഴാണ് താങ്കൾ സാധാരണയായി ഉണരാറുള്ളത് എന്നതിന് വെൻ ഡു യു ഗെറ്റപ്പ് നോർമലി. എപ്പോഴാണ് താങ്കൾ സാധാരണയായി ഉറങ്ങാറുള്ളത് എന്നതിന് വെൻ ഡു യു സ്ലീപ്പ് നോർമലി. നോർമലി എന്ന് പറയുമ്പോൾ സാധാരണയായി. ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലീഷ് ഭാഷ എത്ര എളുപ്പമുള്ളൊരു ഭാഷയാണ് എന്ന്. ഇതുപോലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ വളരെ വേഗത്തിൽ കീഴടക്കാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ എളുപ്പമാക്കാം. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.